பேரும் தாலையங்க எடுக்கும். அடியும் உதயம் கலந்து வச்சா விதி அவித விருந்து வச்சால் போக்கிரி பொங்கல் போக்கிரி பொங்கல். അജിത്തിന്റെ വിജയുടെ സിനിമ വരുന്നു എന്ന് പറഞ്ഞാല് അത്ര ചെറിയ പരിപാടിയല്ല, ഇതിന് ഭയങ്കര ചരിത്ര പ്രാധാന്യമുണ്ട്. 96 തുടങ്ങിയ മത്സരമാണ് ആ കൊല്ലം പൊങ്കലിന്. അജിത്തിന്റെ വാൻമതി റിലീസായി 2 ദിവസം കഴിഞ്ഞപ്പോ അതാ വരുന്നു വിജയ് സിനിമ. ആ ബാക്കി ഞാൻ പറഞ്ഞുതരാം. വാൻമതി ഇറങ്ങി 2 ദിവസം വിജയനെ കോയമ്പത്തൂർ മാപ്പിളയെ വന്നിട്ട് പൊങ്കലങ്ങ് കൊണ്ടുപോയി. എന്നിട്ട് വീണ്ടും ഇവർ അടുത്ത കൊല്ലം നേസവും കൊണ്ടുവന്നു. അടുത്തടുത്ത വർഷം 2 പൊങ്കലും അജിത് ചിത്ര ബോക്സ് ഓഫീസിൽ തകർന്നു വീണു. ഇതൊക്കെ കാരണവന്മാർ പറഞ്ഞു കേട്ട കഥകളാണേ. അതെന്താ, അന്ന് ഞാൻ ജനിച്ചിട്ടില്ലായിരുന്നു. ഓക്കെ, അന്ന് നീ ജനിച്ചിട്ടില്ലായിരുന്നു എന്നുള്ളത് സമ്മതിക്കാം. പക്ഷെ ദീന റിലീസ് ചെയ്ത കൊല്ലം നീ പൂജാതയായിരുന്നല്ലോ. നേസത്തിന്റെ കണക്ക് തീർത്ത് 50 ദിവസത്തിലധികം ഓടിക്കൊണ്ടായിരുന്നു. AR മുരുകദോസിന്റെ സംവിധാനത്തിൽ ദീന തലയിറക്കി ഹിറ്റാക്കി. അവിടുന്ന് അങ്ങോട്ടാണ് തല എന്നുള്ള പേര് തന്നെ കിട്ടിയത്. പക്ഷെ മലയാളത്തിൽ സൂപ്പർ ഹിറ്റായിരുന്ന ഫ്രണ്ട്സിന്റെ തമിഴ് പത്തും കൊണ്ട് ഉമാരി കയറി വന്നു. മലയാള ഫ്രണ്ട്സിന് അടുത്ത് പോലും എത്തൂല. ഒരു കോമഡി എന്റർടൈനർ എന്നുള്ള നിലയ്ക്ക് സിനിമ ഹിറ്റൊക്കെ തന്നെ സമ്മതിക്കാം. പക്ഷെ യുവാൻ ശങ്കർ രാജയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും സുരേഷ് ഗോപിയായിട്ടുള്ള കോംബോ ആക്ഷനും ഒക്കെ കൊണ്ട് മൊത്തത്തിൽ റീജൂവിനേറ്റിംഗ് ആയിരുന്നു ദീന. സംഗതി ദീന അങ്ങനെയൊക്കെ തന്നെയാണ്, ഒരു മാസ അപ്പീലുണ്ട്. എന്നുവെച്ചാൽ ഫ്രണ്ട്സിന്റെ വിജയം അത്ര കുറച്ച് കാണേണ്ട കാര്യമൊന്നുമില്ല. സൂര്യയായിട്ട് കോംബോയിൽ വന്ന 2ാമത്തെ ചിത്രമായിരുന്നു. വൻ കളക്ഷനും ചിത്രത്തിനുണ്ടായിരുന്നു. അതിനോട് ഞാൻ യോജിക്കുന്നു. ആ അങ്ങനെ വിജയണ്ണൻ കത്തി നിൽക്കുന്ന സമയത്തല്ലേ 2006 ആദ്യം ഇറക്കിയത്. എന്നിട്ട് ഹൊമോ എന്തൊരു ഹൈപ്പായിരുന്നു. എന്നിട്ട് 8 നിലയ്ക്ക് ആദ്യം പൊട്ടിയപ്പോൾ തൊട്ടപ്പുറത്ത് കുറച്ചെങ്കിലും പിടിച്ചിരുന്ന് പരമശിവൻ തന്നെയാണ്. വല്ല വാദങ്ങളൊന്നുമില്ല എന്നാൽ വേണ്ട, വാദിക്കാൻ നിൽക്കണ്ട. അടുത്ത പൊങ്കലിലാണ് പോക്കിരി പൊങ്കലുമായിട്ട് അമ്മ വന്നത്. അതൊക്കെ ഓർമ്മയിൽ വേണം. അതും വലിയ വെയിറ്റിംഗ് ഒന്നും ഉണ്ടായില്ല, തൊട്ടടുത്ത വർഷം തന്നെ. അത് അൽമാറിന് ചെറുതായിട്ടൊന്ന് പാളിപ്പോയതാണ്. പക്ഷെ അവിടെ വെച്ച് നിർത്താതെ അടുത്ത റിലീസിലേക്ക് വാ. 2014 മോഹൻലാലിനെ വരെ മലയാളത്തിൽ നിന്ന് ഇറക്കി. പക്ഷെ അജിത്തിന്റെ വീരവണക്കൊല്ലം കളക്ഷൻ കൂടുതൽ നേടിയത് ജില്ലയ്ക്ക് അത്ര കൊണ്ട് പിടിച്ചേക്കാന്നും പറ്റിയില്ല. അതായിരുന്നു ലാസ്റ്റ് പൊങ്കൽ ഫൈറ്റ്. അങ്ങനെ പറഞ്ഞാൽ മതിയാവില്ല, തമിഴ്നാട് അന്ന് കണ്ടത് ഏറ്റവും വലിയ ഫാൻ ഫൈറ്റ് ആയിരുന്നു. അത് ഇത്തവണയും തുടരും എന്നുള്ളതുകൊണ്ടാണ് എല്ലാവരും ഇത്ര ക്യൂരിയസ് ആയിട്ട് തന്നെ ഈ റിലീസുകളെ നോക്കിക്കാണുന്നത്. റിലീസിനെ പറ്റിയുള്ള ചർച്ചകളും തർക്കങ്ങളും ഒക്കെ ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ട് തന്നെ ഉണ്ട്. അപ്പൊ ഈ പൊങ്കലിന് മാത്രമാണോ അജിത്തിന്റെയും വിജയുടെയും ചിത്രങ്ങൾ ഒന്നിച്ചിറങ്ങുള്ളൂ? അല്ലല്ല, ഖുഷി ഉന്നേക്കൂടി എന്നെ തിരുവൻ ഭഗവതി വില്ലൻ പൂവേ ഉനക്കാകെ കല്ലൂരിസി വാസല് തുടങ്ങി ഈ സിനിമകളൊക്കെ ഒരേ സമയത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന സിനിമകളായിരുന്നു. അല്ല, ഇങ്ങനെ പ്രശ്നമൊക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ എന്നാ പിന്നെ വേറെ വേറെ ദിവസങ്ങൾ അങ്ങ് റിലീസ് ചെയ്താൽ പോരെ. പൊങ്കൽ എന്ന് പറയുന്ന ഒരു വലിയ ആഘോഷമാണ്. കുറേ അവധിവസങ്ങളൊക്കെ ആയിട്ട് ആൾക്കാർ തിയേറ്ററിലേക്ക് എത്തുന്ന സമയം. ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് മാസ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല കളക്ഷൻ എക്സ്പെക്ട് ചെയ്യാവുന്നത് അങ്ങനെ ഒരു സമയത്താണല്ലോ. അപ്പോഴാണല്ലോ ഈ തുനിവാണെങ്കിലും വാരിസാണെങ്കിലും ഒക്കെ ഇറങ്ങാൻ ഏറ്റവും നല്ലത്. തുനിവ് കഴിഞ്ഞ ദീപാവലിക്കായിരുന്നു ആദ്യം റിലീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആ സമയത്തേക്ക് ചിത്രം പൂർത്തിയാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് വീണ്ടും റിലീസ് മാറ്റിവെച്ചു പൊങ്കലിലേക്ക്. പക്ഷെ ഇത്തവണ എച്ച് വിനോദും അജിത്തും ഒന്നിച്ചെത്തുന്നത് തകർപ്പം മാസിലായിരിക്കും. ട്രെയിലറും പാട്ടും ഒക്കെ കണ്ടില്ലേ, അത് കാണുമ്പോൾ തന്നെ ഒരു രോമാഞ്ചമാണ്. ആ പ്രതീക്ഷ വെച്ചിരുന്നോ? ബീസ്റ്റൊക്കെ തുടങ്ങിയപ്പോൾ തന്നെ ആ ഓപ്പണിംഗ് കളക്ഷനൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ. പിന്നെ ആരാധകരെ ശാന്തരാഘവൻ എന്നാണ് വിജയുടെ ഒരു ഇത്. എന്റെ ക്ലോസ് ഫ്രണ്ടാണ് അജിത്ത് എന്നും 2 ചിത്രവും വിജയിക്കണമെന്നൊക്കെയാണ് വിജയണ്ണം പറഞ്ഞിട്ടുള്ളത്. അതെ, എച്ച് വിനോദ് അത് തന്നെയാണ് പറഞ്ഞത്. സിനിമകൾ ഇങ്ങനെ ക്ലാഷ് ആവുകയൊക്കെ ചെയ്യെങ്കിലും അജിത്തും വിജയും റിയൽ ലൈഫിൽ ഭയങ്കര നല്ല സുഹൃത്തുക്കളാണ്. എന്നാലും സിനിമകളുടെ റിലീസൊക്കെ വരുമ്പോൾ ഫാൻസിനാണ് ടെൻഷൻ കൂടുതൽ. അതെ, അത് ശരിയാണ്. അതുകൊണ്ടാണ് ഈ ഫൈറ്റ് ഒക്കെ ഉണ്ടാവുന്നതന്നെ. നിങ്ങൾ ഇങ്ങനെ ഫൈറ്റ് ചെയ്യാതെ 2 സിനിമയും ജയിക്കട്ടെ എന്ന് വെച്ചാൽ പോരെ. ഏതാണോ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടത് അത് കാണട്ടെ, അത് ജയിക്കട്ടെ. അതിന്റെ അപ്പുറം ഇങ്ങനെ ഒരു ഫൈറ്റ് ഒക്കെ കൊണ്ടുവന്ന് തമ്മിലടിക്കാതെ നല്ല സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള കണ്ടന്റുകൾ കൊണ്ടുവരണം. അതെല്ലാവരിലും ഒരു ചേഞ്ച് ഉണ്ടാവണം. സിനിമ ആസ്വദിക്കാൻ വരുന്ന ആളുടെ കണ്ണൊന്ന് നനയണം, അത്രേ വേണ്ടു. കഴിയുമെങ്കിൽ കുറച്ച് രക്തം കൂടെ ദാനം ചെയ്യട്ടെ. നീ ആരുടെ ഫാനാണെന്നാ പറഞ്ഞത്? ഐ എം എ സൂര്യ ഫാൻ. ആരോടാ ഇതൊക്കെ പറഞ്ഞത്? ശരിയെന്നാ.